നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. സാരിഗ FM ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാരിഗ FM. ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്വന്തം ആദ്യ ദീപ്തിയാണ് ന്യൂസ് ടൈമുമായി നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യ സമരം ഇന്ത്യയിൽ ലിംഗസമത്വത്തിന് ശക്തമായ അടിത്തറപ്പാക്കിയതായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. സ്ത്രീകളെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കുന്നതിൽ കേരളം ഉജ്ജ്വല മാതൃകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. കേരള നിയമസഭ സംഘടിപ്പിച്ചിരുന്ന വനിതാ സാമാജികരുടെ ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ശക്തിയും സാധ്യതയും തെളിവാക്കുന്ന മഹത്തായ സമ്മേളനമാണിതെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഒരു റിപ്പോർട്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തോടനുബന്ധിച്ച് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് കേരള നിയമസഭ വനിതാ സാമാജികരുടെ 2 സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ധീരമായി പൊരുതിയ വനിതകളെ രാഷ്ട്രപതി ഉദ്ഘാടന പ്രസംഗത്തിൽ അനുസ്മരിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം മുതൽ ക്വിറ്റ് ഇന്ത്യ വരെയുള്ള സത്യാഗ്രഹ സമരങ്ങളിൽ സ്ത്രീകളുടെ വ്യാപകമായ പങ്കാളിത്തമുണ്ടായിരുന്നതായും ഈ പ്രക്ഷോഭങ്ങൾ ആത്യന്തികമായി വിജയിച്ചത് സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ടാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഭരണഘടനാ അസംബ്ലിയിൽ കേരളത്തിൽ നിന്നുള്ള 3 ഉൾപ്പെടെ 15 സ്ത്രീകൾ അംഗങ്ങളായിരുന്നു എന്ന വസ്തുതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ സ്ത്രീകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് കേരളം വഴിയൊരുക്കിയതായും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്കായി കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാഷ്ട്രപതി കുടുംബസമേതം തിരുവനന്തപുരത്ത് എത്തിയത്. സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം വൈകുന്നേരത്തോടെ പൂനെയിലേക്ക് തിരിച്ചു. കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വനിതാ സാമാജികരുടെ സമ്മേളനത്തിൽ ഇന്നലെ ഭരണഘടനയും വനിതകളുടെ അവകാശവും സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്നീ വിഷയങ്ങളിൽ സെഷനുകൾ നടന്നു. ഗുജറാത്ത് സ്പീക്കർ നിമാബെൻ ആചാര്യ, MPമാരായ കനിമൊഴി, ബൃന്ദ കാരാട്ട്, സുപ്രിയ സുലെ, GB മേത്തൻ, മുൻ MP സുഭാഷിണി അലി തുടങ്ങിയവർ സംസാരിച്ചു. വനിതകളുടെ അവകാശങ്ങളും നിയമ അപര്യാപ്തതയും അധികാര സ്ഥാപനങ്ങളിലെ വനിതാ പ്രാതിനിധ്യം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ഇന്ന് ചർച്ച ചെയ്യും. കേരള ഹൈക്കോടതി ജസ്റ്റിസ് അനു ശിവരാമൻ, പശ്ചിമബംഗാൾ വനിതാ ശിശുവികസന മന്ത്രി ശശി പാഞ്ച, ഡൽഹി ഡെപ്യൂട്ടി സ്പീക്കർ രാഖി ബിർള, ഉത്തർഖണ്ഡ് സ്പീക്കർ റിതു ബണ്ടൂരി തുടങ്ങിയവർ ഇന്ന് സംസാരിക്കും. ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിർവഹിക്കും. 21 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 20 സ്ത്രീ പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കടപ്പാട് വിവിധ മാധ്യമങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഹൈദരാബാദും ചെന്നൈയും സന്ദർശിച്ച് വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. ഹൈദരാബാദ് ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിലെ വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കാൻ ചെറുകിട ബിസിനസ്സുകൾ പ്രോത്സാഹിപ്പിക്കുവാനും ISBയിലെ യുവ ബിരുദ താരികളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. രാജ്യം സാമ്പത്തിക വികസനത്തിൽ പുതിയ അധ്യായം രചിക്കുമ്പോൾ അതിനൊപ്പം ചേരാനും വിദ്യാർത്ഥികളോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. ചെറുകിട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതിനർത്ഥം രാജ്യത്തെയും കോടിക്കണക്കിന് ജനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പിന്നീട് ചെന്നൈയിലെത്തിയ പ്രധാനമന്ത്രി അടിസ്ഥാന സൌകര്യ മേഖലയിൽ വിവിധ പദ്ധതികൾക്ക് തുടക്കമിട്ടു. 5 രാഷ്ട്രത്തിന് സമർപ്പിച്ചു അദ്ദേഹം. 6 വൻകിട പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചു. 31,530 crore പദ്ധതികളുടെ ആകെ നിർമ്മാണ ചെലവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡ്രോൺ ഫെസ്റ്റിവലായ ഭാരത് ഡ്രോൺ മഹോത്സവ് 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. കിസാൻ ഡ്രോൺ പൈലറ്റുമാരുമായും ഡ്രോൺ മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുമായും പ്രധാനമന്ത്രി സംവദിക്കും. വാഹനങ്ങളുടെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് പ്രീമിയത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയം മാറ്റം വരുത്തി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ബസ്സുകളുടെ തേർഡ് പാർട്ടി പ്രീമിയത്തിൽ 15% ഇളവ് വരുത്തിയിട്ടുണ്ട്. വൈദ്യുതി വാഹനങ്ങളുടെ പ്രീമിയത്തിൽ 15% ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് 7.5% കുറവ് വരുത്തി. വിൻറേജ് കാറുകൾക്ക് 50% ഇളവ് പ്രീമിയം തുകയിൽ ലഭിക്കും. പുതുക്കിയ നിരക്ക് അടുത്ത മാസം 1 പ്രാബല്യത്തിൽ വരും. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനെതിരെ കർശന നിരീക്ഷണം നടത്തിവരുന്നതായി കേന്ദ്ര സർക്കാർ. വിഷയം ചർച്ച ചെയ്യാനായി ഫ്ലിപ്കാർട്ട്, ആമസോൺ, ടാറ്റ സൺസ്, റിലയൻസ് റീറ്റെയിൽ തുടങ്ങിയ മുൻനിര ഇ കൊമേഴ്സ് സ്ഥാപനങ്ങളുമായും ഉപഭോക്തൃ അവകാശ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായും കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം ഇന്ന് പ്രത്യേക യോഗം ചേരും. ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളെയും കുറിച്ച് വ്യാജ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നത് തടയാനുള്ള നടപടികൾ യോഗം ഇന്ന് ചർച്ച ചെയ്യും.
ഈ മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനു വേണ്ടി 754 കോടി രൂപയും ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിനായി 104.61 കോടി രൂപയും അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. 49.41 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും 6.67 ലക്ഷം പേർക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കും. ആകെ 56.08 ലക്ഷം ആളുകൾക്ക് 858.87 കോടി രൂപയാണ് വിതരണം ചെയ്യുക. പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. മതവിദ്വേഷ പ്രസംഗം കേസിൽ അറസ്റ്റിലായ മുൻ MLA പി സി ജോർജിനെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കിയത്. പി സി ജോർജിനെ തുടർന്ന് പൂജപ്പുര ജില്ലാ ജയിലിലെത്തിച്ചു. ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഖത്തർ, ഗാബോൺ, സെനഗൽ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 30 മുതൽ ജൂൺ 7 വരെയാണ് ഉപരാഷ്ട്രപതിയുടെ വിദേശ സന്ദർശനം. പ്രതിരോധ പെൻഷൻകാർക്ക് വാർഷിക ലൈഫ് സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി പ്രതിരോധ മന്ത്രാലയം അടുത്ത മാസം 25 വരെ നീട്ടി. 34,636 പെൻഷൻകാർ ഇതുവരെ വാർഷിക തിരിച്ചറിയൽ പൂർത്തിയാക്കിയിട്ടില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. ജമ്മുകാശ്മീരിലെ ബുക്ദാം ജില്ലയിലെ ഭീകരരുടെ വെടിയേറ്റ് ഒരു സ്ത്രീ മരിച്ചു. ബന്ധുവായ 10 വയസ്സുള്ള കുട്ടിയടക്കം ആക്രമണത്തിൽ പരിക്കേറ്റു. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് 3 ലഷ്കർ ഇ തൊയ്ബ പ്രവർത്തകർ ഇവരുടെ വീട്ടിലേക്ക് കയറി ചെന്ന് വെടിയുതിർക്കുകയായിരുന്നു. കുട്ടിക്ക് നേരെയും ഭീകരർ വെടിയുതിർത്തു. ഭീകരർക്കായുള്ള തിരച്ചിൽ മേഖലയെ പുരോഗമിക്കുകയാണ്. ഉത്തരാഖണ്ഡിൽ ചാർധാം ഹേമകുന്ദ് തീർത്ഥയാത്രയ്ക്കായി എത്തിച്ചേരുന്നവരുടെ എണ്ണത്തിൽ വർധനവ്. ഈ വർഷം ഇതുവരെ 10 ലക്ഷത്തിലധികം ഭക്തർ ചാർധാമിലും ഹേമകുന്ദിലുമായി സന്ദർശനം നടത്തി. തീർത്ഥാടകരുടെ വർധന കണക്കിലെടുത്ത് ആവശ്യമായ ക്രമീകരണങ്ങൾ അധികൃതർ ഏർപ്പെടുത്തി വരികയാണ്. അതേസമയം കേദാർനാഥിൽ മഞ്ഞുവീഴ്ചയും മഴയും സാധ്യതയുള്ളതിനാൽ തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം ഷെഡുകൾ സ്ഥാപിക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവതയ്ക്ക് നീതി ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ചേംബറിൽ അതിജീവതയുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കേസിനെ സംബന്ധിക്കുന്ന ചില ആശങ്കകൾ അതിജീവത മുഖ്യമന്ത്രിയെ അറിയിച്ചു. കേസിൽ തുടക്കം മുതൽ സർക്കാർ ചെയ്ത കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. എന്നും അതിജീവതയ്ക്കൊപ്പമാണ് സർക്കാർ നിലകൊണ്ടതെന്ന് ആ നില തന്നെ തുടരുന്നും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടതിയെ സമീപിക്കാൻ ഇടയായത് സർക്കാർ നടപടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളുടെ പേരിലല്ലെന്ന് അതിജീവിത പറഞ്ഞു. രണ്ടാം പിണറായി സർക്കാരിന്റെ 1-ാം വാർഷികത്തിന്റെ ഭാഗമായ എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേള ഇന്നു മുതൽ ജൂൺ 2 വരെ തിരുവനന്തപുരം കനകക്കുന്നിൽ നടക്കും. ജില്ലാതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് നിശാഗന്ധിയിൽ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും. സർക്കാരിന് കീഴിലുള്ള വിവിധ വകുപ്പുകൾ സംഘടിപ്പിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രദർശന സ്റ്റാളുകൾ, വിൽപ്പന സ്റ്റാളുകൾ, സേവന സ്റ്റാളുകൾ, ഫുഡ് കോർട്ടുകൾ, പ്രശസ്ത കലാകാരന്മാർ നയിക്കുന്ന കലാപരിപാടികൾ എന്നിവ മേളയുടെ ഭാഗമായി ഉണ്ടാകും. പ്രവേശനം സൌജന്യം. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് മേള. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം ഇന്ന് നടക്കും. വൈകിട്ട് മന്ത്രി സജി ചെറിയാനാകും വിജയികളെ പ്രഖ്യാപിക്കുക. ഹിന്ദി സംവിധായകനും തിരക്കഥാകൃത്തുമായ സയ്യിദ് അക്തർ മിർസാസ് ചെയർമാനായ അന്തിമ ജൂറി ചിത്രങ്ങളെല്ലാം കണ്ട് വിലയിരുത്തി. ജലമേളകൾക്ക് വീണ്ടും തുടക്കം കുറിച്ചുകൊണ്ട് ചമ്പക്കുളം മൂലം ജലോത്സവം ജൂലൈ 12 ചമ്പക്കുളത്താറ്റിൽ നടത്താൻ കുട്ടനാട് താലൂക്ക് ഓഫീസിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ തീരുമാനം. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ 2 വർഷവും ആചാരം മാത്രമായി ചടങ്ങ് നടത്തുകയായിരുന്നു. ഇക്കുറി 3 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 9 വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ഫണ്ടിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് കൂടുതൽ വള്ളങ്ങളെ പങ്കെടുപ്പിക്കാനും തീരുമാനമായി. ഉപയോഗശൂന്യമായ KSRTC ബസ്സുകൾ രൂപം മാറ്റി ഭക്ഷണശാലകളാക്കി മാറ്റുന്ന ഷോപ്പ് ഓൺ വീൽ പദ്ധതി ഉടൻ പത്തനംതിട്ട ഡിപ്പോയിൽ നിലവിൽ വരും. കച്ചവടം ചെയ്യാൻ താൽപര്യമുള്ളവർ 1.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് തുകയായും 20,000 രൂപ വാടകയും നൽകണം. കച്ചവട ആവശ്യത്തിനായി ബസ്സുകൾ രൂപമാറ്റം വരുത്താനാകും. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവച്ച പത്തനംതിട്ട ചെങ്ങന്നൂർ റൂട്ടിൽ ചെയിൻ സർവീസ് 30 മുതൽ KSRTC പുനഃസ്ഥാപിക്കും. 15 മിനിറ്റ് ഇടവിട്ട് ബസ് സർവീസ് ഉണ്ടാകും. ആറന്മുള കോഴഞ്ചേരി വഴിയാകും സർവീസ്. പത്തനംതിട്ടയിൽ നിന്നും ആദ്യ സർവീസ് രാവിലെ 6 പുറപ്പെടും. ചെങ്ങന്നൂരിലേക്ക് 5 ബസ്സുകളാണ് പത്തനംതിട്ടയിൽ നിന്നും സർവീസ് നടത്തുന്നത്. ഇതേസമയം തന്നെ ചെങ്ങന്നൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്കും 5 ബസ്സുകൾ സർവീസുകൾ നടത്തും.
കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവച്ചിരുന്ന കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ ട്രെയിൻ സർവീസ് 30 ആരംഭിക്കും. എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പുണ്ട്. കൊല്ലത്തു നിന്നും ദിവസവും രാവിലെ 6:50 സർവീസ് ആരംഭിക്കും. വൈകിട്ട് 5:55 തിരുവനന്തപുരത്ത് നിന്നും തിരികെ പുറപ്പെടും. കൊല്ലം കോട്ടയം മെമുവും 30 ഓടിത്തുടങ്ങും. ഉച്ചയ്ക്ക് 2:35 കൊല്ലത്തു നിന്നും പുറപ്പെട്ട് 4:55 കോട്ടയത്തെത്തും. വൈകിട്ട് 5:40 കോട്ടയത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി 9:05 കൊല്ലത്തെത്തും. നിർത്തിവച്ചിരിക്കുന്ന കൊല്ലം പുനലൂർ മെമു 30 വേളാങ്കണ്ണി എറണാകുളം പ്രതിവാര ട്രെയിൻ June 4 ഓടിത്തുടങ്ങും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ MRI സ്കാനിന്റെ നിരക്ക് കുറച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നിരക്ക് കുറച്ചത്. നിലവിലുള്ള നിരക്കിൽ നിന്നും 1000 രൂപയാണ് കുറവ് വരുത്തിയത്. കേരയിൽ വിഷയത്തെ അടിസ്ഥാനമാക്കി കണ്ണൂർ ജില്ലയിൽ 231 കേന്ദ്രങ്ങളിൽ CPM പ്രഭാഷണ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്നു മുതൽ അടുത്ത മാസം 5 നവകേരള സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടായിരിക്കും പ്രഭാഷണ പരിപാടികൾ നടത്തുകയെന്നും അദ്ദേഹം അറിയിച്ചു. സർക്കാർ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ഉപയോഗിക്കുന്ന കണ്ണൂരിന്റെ എന്റെ ജില്ല മൊബൈൽ ആപ്പ് ഇനി ഐഫോണിലും ലഭിക്കും. ഇതിനായി iOS പതിപ്പ് പുറത്തിറക്കി. ആൻഡ്രോയിഡ് ഫോണിലും ഈ സേവനം ലഭ്യമാകും. പൊതുജനങ്ങൾക്ക് സർക്കാർ വകുപ്പുകളുടെ സേവനങ്ങളെക്കുറിച്ച് അറിയാനും ഓഫീസുകളുമായി ബന്ധപ്പെടാനും ഈ ആപ്പ് വഴി സാധിക്കും. പുതുക്കിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ June 1 കൊച്ചി മെട്രോയിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും യാത്ര സൗജന്യമാക്കി. രാവിലെ 7 മുതൽ 9 വരെയും ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയും വീട്ടിൽ നിന്നും സ്കൂളിലേക്കും തിരിച്ചും സൗജന്യമായി യാത്ര ചെയ്യാം. 1 മുതൽ 12 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സൗജന്യ യാത്രയ്ക്ക് അർഹതയെന്ന് കൊച്ചി മെട്രോ അറിയിച്ചു. തൃക്കാക്കരയിൽ വോട്ടർമാർ ബൂത്തിലേക്ക് എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വോട്ട് ഉറപ്പിക്കാനുള്ള പ്രചാരണം കൊഴുപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി ഉമാ തോമസും LDF സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫും NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണനും വീട് കയറിയും യോഗങ്ങൾ പങ്കെടുത്തും കൊണ്ട് പ്രചാരണത്തിലാണ്. ആലപ്പുഴ ജില്ലയിൽ ലൈഫ് മിഷന്റെ വീട് ലഭിക്കുന്നതിനുള്ള 2017 ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാത്തവർ നൽകിയ അപേക്ഷയുടെ അന്തിമ പട്ടിക ഓഗസ്റ്റ് പകുതിയോടെ പ്രസിദ്ധീകരിക്കും. ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 503 നേട്ടത്തിൽ 54,752 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 144 നേട്ടത്തിൽ 16,170 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ കുറവ്. പവന് 200 കുറഞ്ഞ് 38,120 ഗ്രാമിന് 25 കുറഞ്ഞ് 4,767 ഇന്നത്തെ വില. കാലവർഷം എത്തുന്നതിന് മുന്നോടിയായി ഇന്നും നാളെയും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ, കേരള തീരത്തും ഇതിനായി ചേർന്ന കന്യാകുമാരി തെക്ക് തമിഴ്നാട് തീരത്തും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഈ സാഹചര്യത്തിൽ കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനം നിരോധിച്ചതായി ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ അറിയിച്ചു. മറ്റു ചില വാർത്തകൾ. മതവിദ്വേഷ പ്രസംഗ കേസിൽ ജാമ്യം റദ്ദാക്കിയ കോടതി ഉത്തരവിനെതിരെ PC ജോസ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് CR റഹ്മാന്റെ ബെഞ്ചാവും ഈ ഹർജി പരിഗണിക്കുക. ജാമ്യാപേക്ഷ നിലനിൽക്കില്ലെന്ന് DGP വാദിച്ചിരുന്നു. തിരുവനന്തപുരത്തെ പ്രസംഗത്തിൽ ജാമ്യാപേക്ഷയും വെണ്ണില പ്രസംഗത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുക. എന്നാൽ തിരുവനന്തപുരത്തെ പ്രസംഗ കേസിൽ ഇപ്പോൾ നടത്തിയ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതല്ലെന്നാണ് DGP എതിർവാദം. തിരുവനന്തപുരത്തെ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെതിരെയാണ് നിലവിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. PC ജോർജിനെ വെണ്ണലയിൽ പ്രസംഗത്തിൽ ക്ഷണിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്ന് കൊച്ചി കമ്മീഷണർ CH നാഗരാജു വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഒരു സംഭവമുണ്ടായിരിക്കെ വീണ്ടും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് പ്രസംഗത്തിന് ക്ഷണിച്ചത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം വേണം. ആവശ്യമെങ്കിൽ സംഘാടകർക്കെതിരെ കേസെടുക്കുമെന്നും കമ്മീഷണർ സൂചിപ്പിച്ചിരിക്കുന്നു. പ്രസംഗത്തിന്റെ ദൃശ്യ പരിശോധിച്ചെന്നും PC ജോർജ് വിദ്വേഷ പ്രസംഗം നടത്തിയതിന് തെളിവുണ്ടെന്നും പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ തിരുവനന്തപുരത്ത് നടന്ന അനന്തപുരി ഹിന്ദു സമ്മേളനത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതിന് PC ജോർജിനെ ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ജാമ്യം ലഭിച്ച PC ജോർജിനോട് വിദ്വേഷ പ്രസംഗം നടത്തരുതെന്ന് ജാമ്യം വ്യവസ്ഥയെ കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ വ്യവസ്ഥ കോടതിക്ക് പുറത്തുവച്ച് തന്നെ ജോർജ് ലംഘിച്ചിരുന്നു. കരിപ്പൂരിൽ പിടിയിലായ വിമാന ജീവനക്കാരൻ 6 സ്വർണം കടത്തിയതായി മൊഴി. 6 8.5 kg സ്വർണമാണ് ഇയാൾ കടത്തിയത്. കടത്തിയ സ്വർണത്തിന്റെ മൂല്യം ഏതാണ്ട് 4.25 കോടി രൂപ വരും. എയർ ഇന്ത്യ ക്യാബിൻ ക്രൂ നവനീത് സിംഗ് ഇന്നലെയാണ് സ്വർണം കടത്തി പിടിയിലായത്. ഡൽഹി സ്വദേശിയാണ് നവനീത് സിംഗ്. കസ്റ്റംസാണ് ഇന്നലെ നവനീതിന്റെ കസ്റ്റഡിയിലെടുത്തത്. ഷൂവിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്.
ഹിന്ദി എഴുത്തുകാരി ഗീതാഞ്ജലി ശ്രീക്ക് ബുക്കർ പ്രൈസ്. ഹിന്ദിയിൽ നിന്നുള്ള പരിഭാഷയ്ക്ക് ഇത് ആദ്യമായാണ് ബുക്കർ സമ്മാനം ലഭിക്കുന്നത്. ഗീതാഞ്ജലി ശ്രീയുടെ ടോം ഓഫ് സാൻഡ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ഡെയിലി റോക്ക്വെൽ ആണ് പുസ്തകം പരിഭാഷ ചെയ്തിരിക്കുന്നത്. സമ്മാനത്തുകയായ 50,000 യൂറോ, അതായത് 41.6 ലക്ഷം രൂപ ഗീതാഞ്ജലിയും ഡെയ്സി റോക്ക്വെല്ലും പങ്കിടും. ഇന്ത്യ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നോവലാണ് ഡൂം ഓഫ് സാൻഡ്. ഭർത്താവ് മരിച്ചതിനെ തുടർന്നുണ്ടായ ഏകാന്തതയെയും വിഷാദത്തെയും മറികടന്ന് ഒരു വൃദ്ധ ജീവിതം തിരിച്ചു പിടിക്കുന്നതാണ് നോവലിന്റെ പ്രമേയം. വിഭജന കാലത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലവും സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതയും നോവൽ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ടെന്ന് ജൂറി വിലയിരുത്തി. വിദേശ വാർത്തകൾ. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റി റിലേഷൻസ് ആൻഡ് മീഡിയ ഒത്തുചേരലുകളോ റാലികളോ നടത്തുന്നതിന് സ്ഥാപിച്ചിട്ടുള്ള വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും പാലിക്കാൻ ആഹ്വാനം ചെയ്തു. ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും മുൻകൂർ ലൈസൻസ് വാങ്ങാതെ സമ്മേളനങ്ങളിലോ റാലികളിലോ പങ്കെടുത്ത് നിയമലംഘനമാണെന്നും ശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്നും ഭരണകൂടം ഊന്നി പറഞ്ഞു. സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പ്രതിഷേധ വിരാമം എന്ന തലക്കെട്ടിൽ പരാമർശിക്കുന്ന ഒത്തുചേരൽ നടത്താൻ ആഭ്യന്തര മന്ത്രാലയം ഒരു അനുമതിയും നൽകിയിട്ടില്ലെന്നും ഇത്തരത്തിൽ സംഘടിക്കപ്പെടുന്നവർ നിയമങ്ങൾ പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും ഭരണകൂടം വ്യക്തമാക്കി. കുവൈറ്റിൽ നിന്നുള്ള വാർത്തയായിരുന്നു ഇത്. ചങ്ങനാശ്ശേരി സ്വദേശി കുവൈറ്റിൽ മരണപ്പെട്ടു. ചങ്ങനാശ്ശേരി അതിരൂപത വെരൂർ സെന്റ് ജോസഫ് പള്ളി ഇടവക അംഗം തെക്കിനെഴുത്ത് വീട്ടിൽ ജോൾ സാം ജേക്കബ് 45 വയസ്സാണ് മരിച്ചത്. അബ്ബാസിലായിരുന്നു താമസം. ഭാര്യ ഫെൻസി മാത്യു കുവൈറ്റിൽ നഴ്സാണ്. ഏകമകൾ കരോളിൻ ഫിലോ ജോസഫ് കുവൈറ്റിൽ യുണൈറ്റഡ് ഇന്ത്യ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. പിതാവ് ടി എസ് ജേക്കബ് തെക്കിനെഴുത്ത് ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സൗദി അറേബ്യയിൽ ടാക്സി ഡ്രൈവർമാർക്ക് പ്രത്യേക യൂണിഫോം. സൗദി അറേബ്യയിൽ ടാക്സി ഡ്രൈവർമാർക്കുള്ള പ്രത്യേക യൂണിഫോമിന് സൗദി പൊതുഗതാഗത വകുപ്പിന്റെ അതോറിറ്റിയുടെ അംഗീകാരം. പുതിയ യൂണിഫോം യൂബർ ടാക്സി ഡ്രൈവർമാർക്കും ബാധകമാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. പുതിയ തീരുമാനം ജൂലൈ 12 മുതൽ നടപ്പിലാക്കാനാണ് തീരുമാനം. സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തൽ, ഗുണഭോക്താക്കൾക്ക് ഉണ്ടാക്കാതിരിക്കൽ, ഡ്രൈവർമാരുടെ വേഷങ്ങളിൽ നിലവാരം പുലർത്തൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനമെന്ന് അതോറിറ്റി കൂട്ടിച്ചേർത്തു. പുരുഷന്മാരായ ഡ്രൈവർമാർക്ക് ദേശീയ വസ്ത്രം അല്ലെങ്കിൽ ഷർട്ടും നീളമുള്ള പാന്റുമാണ് വേഷം. ടാക്സി ഡ്രൈവർമാർക്ക് കറുത്ത പാൻസ്, ചാര നിറത്തിലുള്ള നീളൻ കൈയുള്ള ഷർട്ട്, ബെൽറ്റ് എന്നിവയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആവശ്യമെങ്കിൽ ജാക്കറ്റോ കോട്ടോ ഉപയോഗിക്കാം. ഡ്യൂട്ടി ചെയ്യുമ്പോൾ നിർബന്ധമായും തിരിച്ചറിയൽ കാർഡ് ധരിച്ചിരിക്കണം. സ്ത്രീകളായ ഡ്രൈവർമാർക്ക് അബ്ബായ അല്ലെങ്കിൽ ഷർട്ട്, നീളമുള്ള പാൻസ് എന്നിവയാണ് വേഷം. കോട്ടോ ജാക്കറ്റോ ഇതോടൊപ്പം നിർബന്ധമാണ്. ഇതോടെ ഇന്നത്തെ സരിഗ എഫ് എം ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് പോകുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇസ് ആർ ജി ദീപ്തി സൈനിങ് ഓഫ്. സ്റ്റേ സേഫ്, ടേക്ക് കെയർ, കീപ് ലിസ്ണിംഗ് ടു സരിഗ എഫ് എം. ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. താങ്ക് യു. ബൈ ഡിയേഴ്സ്.